സോ ഹലോ ഫ്രണ്ട്സ്, എംആർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ തന്നിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്കാണ് വീഡിയോ എന്താണെന്നുള്ളത്. ഞാനിപ്പോൾ എന്തായാലും റാങ്കൾ 2.0 പറ്റിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോയൊക്കെ ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളിലും ഒന്ന് കാണിക്കണമെന്ന് തോന്നി റാങ്കൾ 2.0 എന്താണ്. മിക്കവരും ഇപ്പോൾ കണ്ട് കാണും റാങ്കൾ എന്താണെന്ന്. ഇപ്പം യൂട്യൂബിലാണെങ്കിലും കുറേ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് റാങ്കൾ 2.0 പറ്റി. അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാവരും കണ്ട് കാണണം. എന്നാലും എനിക്ക് ജസ്റ്റ് കണ്ടപ്പം ഒന്ന് വീഡിയോ ആക്കി ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തു. അപ്പം ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് റാങ്കൾ 2.0 എന്തൊക്കെ മാറ്റങ്ങളാണ് പബ്ജിയിൽ വരുത്തിയിരിക്കുന്നത്, പിന്നെ ചെറിയൊരു ഗെയിം പ്ലേ വീഡിയോ കൂടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് സമയം കഴിഞ്ഞാൽ നേരെ വീഡിയോയിൽ കിടക്കും. Like the video, subscribe to the channel and press the bell icon for latest video updates. ഇപ്പം PUBG ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് വരുന്നത്. മുകളിലത്തെ മൂന്ന് ഓപ്ഷൻ ആയിട്ട് കാണിക്കുന്നില്ല, അതാണ് നമുക്ക് കാണിക്കുന്നത്. ആ താഴത്തെ ഫോട്ടോ സെക്ഷൻ എടുത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കും. പിന്നെ മുകളിലായിട്ട് നമ്മുടെ സീസൺ ഏതാണ് നടക്കുന്നത്, പിന്നെ സിനർജി, അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം ഫസ്റ്റ് ഓപ്ഷനിൽ കാണിക്കുന്നത്. എന്തായാലും ഇപ്പം നമുക്കിനി സെക്കൻഡ് ഓപ്ഷൻ തന്നെ നോക്കാം. അതിനാണ് നമ്മുടെ ഈ മാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. TDM എടുക്കാം, സാധാരണ നമ്മുടെ ആർക്കേഡ് മോഡ്, ക്ലാസിക് മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സെക്കൻഡ് വരുന്നത്. തേർഡ് സെക്ഷൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ഷോപ്പ്, ക്രിയേറ്റ്സ്, അതുപോലത്തെ സംഭവമൊക്കെയാണ് തേർഡ് ഓപ്ഷൻ വരുന്നത്. ഇപ്പം എന്തായാലും നല്ല അടിപൊളി ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. മാപ്പ് നമുക്കിപ്പോൾ സാധാരണ മാപ്പെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ നമുക്ക് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നില്ല എന്തായാലും, കാരണം ഇത് അധികം ഡേറ്റ യൂസ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 1.4 GB ഡൗൺലോഡ് ചെയ്യാൻ തന്നെയുണ്ട്. പിന്നെ അതല്ലാതെ അതിൻ്റെ അകത്ത് തന്നെ ആയിട്ടും നമ്മുടെ മാപ്സ് ആണെങ്കിലും റിസോഴ്സ് പാക്ക് ആണെങ്കിലും അതൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ അത് എക്സ്ട്രാ ഡേറ്റ വേണ്ടി വരും. അപ്പം ടോട്ടൽ ഏകദേശം ഒരു 5 GB നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് തന്നെ വലിക്കും. നല്ലൊരു സ്റ്റോറേജ് വലിക്കുന്ന ഒരു ബീറ്റ വെർഷനാണിത്. അപ്പം എന്തായാലും നമുക്ക് TDM തന്നെ ഫസ്റ്റ് കളിച്ച് നോക്കാം. അതിൻ്റെ ഗ്രാഫിക്സ് ആണ് നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ് ഇവരിപ്പം റാങ്കൾ 2.0 ബീറ്റ വെർഷനിൽ വരുത്തിയിരിക്കുന്നത്. നല്ല നമ്മുടെ നല്ല കണക്ക് തന്നെ നമുക്ക് ചേഞ്ച് കാണാം. ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ ഇവർ തന്നിരിക്കുന്ന സാധാ ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുവാണ്. എനിക്ക് കണ്ടത് 2 ഫിംഗർ കളിക്കാൻ അറിയത്തില്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് മെയിൻലി 4 ഫിംഗറാണ് ഞാൻ കളിക്കുന്നത് വിത്ത് ഫുൾ വയറോ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ സ്പീഡ് അപ്പ് ചെയ്യാം. വീഡിയോ എന്തെങ്കിലും കഴിഞ്ഞു. അപ്പം നമുക്കിനി അടുത്ത ജസ്റ്റ് ഒരു ക്ലാസിക് ഗെയിം ഇവിടെ നിന്ന് കളിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ ഈ ലോബി തന്നെയാണ് നല്ല രീതിക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഗ്രാഫിക്സ് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും. എൻ്റെ മോനല്ലേ കിടിലം ഗ്രാഫിക്സാണ് ഇപ്പം നമുക്ക് റാങ്കൾ 2.0 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ചെയ്യാം. ഇതെൻ്റെ ടീംമേറ്റ്സൊക്കെ എന്തായാലും സ്കൂളിലോട്ട് ഇറങ്ങുന്നു. ഞാൻ എന്തായാലും എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കോച്ചിങ്ങിലോട്ട് എന്തായാലും പോവുകയാണ്. കോച്ചിങ് ഇറങ്ങിയിട്ട് നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടെന്ന് ഫസ്റ്റ് കോച്ചിങ്ങിലെ ഗ്രാഫിക്സൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഈ ഗെയിം പ്ലേ നമുക്ക് എന്തായാലും എവിടെയൊക്കെ പോകാൻ പറ്റും, അവിടെയൊക്കെ ഞാൻ പോയി അവിടുത്തെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ കോച്ചിങ് ഇറങ്ങുകയാണ്. മോനെ കിടിലം ഗ്രാഫിക്സ് ആണ് ഗൈസിൻ്റെ അകത്ത് നമുക്കുള്ളത്. എന്തായാലും 2.0 എന്തായാലും നല്ല അടിപൊളി ഗ്രാഫിക്സാണ് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ഈ 2.0 നമ്മുടെ സാധാ PUBG വരുവാണെങ്കിൽ, ഗ്ലോബൽ വെർഷൻ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ലോ എൻഡ് ഡിവൈസിലൊക്കെ മിക്കവാറും PUBG സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് 2 GB റാമിൽ 1 GB റാമിലൊക്കെ കളിക്കുന്നവരുണ്ടാവും. അപ്പം അവരുടെ ഫോണിലൊക്കെ മിക്കവാറും സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല ഗ്രാഫിക്സും നമ്മുടെ വീടിനൊക്കെ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട് വരും. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിച്ചൺ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ സൈഡിലുള്ളത്. ഇത് ബെഡ്റൂം ആണെന്ന് തോന്നുന്നത്. കിച്ചൺ മോഡലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഉള്ള പക്ക ഗ്രാഫിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കളിച്ചിട്ട് ഇനി സാധാ PUBG കളിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലാവെന്ന് നമുക്ക് അറിയത്തില്ല. നല്ല കിട്ടില്ലം ഗ്രാഫിക്സ് ആണ് ഇപ്പം PUBG എന്നാണ് ഈ റാങ്കൾ 2.0 നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മുടെ സാധാ ഗ്ലോബൽ വെർഷൻ വരുവാണെങ്കിലുള്ള സീൻ എന്താ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു പ്രശ്നം മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലാഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിലുണ്ട്, കാരണം ബഗ്ഗുണ്ട്, നല്ല ശരിക്കും ബഗ്ഗുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത് അപ്പം ബാഗിൽ നിന്ന് ഇപ്പം വേണ്ടാത്ത ബുള്ളറ്റൊക്കെ UMP ആണ് എടുത്തായിരുന്നു. അപ്പം അതിൻ്റെ 0.45 ഒക്കെ കളയാൻ നോക്കിയിട്ടാണെങ്കിലും ബാഗിൽ നിന്ന് പോകുന്നില്ലായിരുന്നു.
അപ്പം അങ്ങനത്തെ ബഗും കാര്യങ്ങളൊക്കെ ഇതിലുമുണ്ട്. അപ്പം ഗ്ലോബൽ വേർഷൻ വരുമ്പോൾ അത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പം പോയിച്ച് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവരാണെങ്കിൽ 3 സ്റ്റോറിലാണ് നല്ല നല്ല അക്യൂട്ടിലാണ് രീതിയിലാണ് 3 സ്റ്റോറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സൊക്കെയാണ്. ഞാൻ HD ആണ്, ഇപ്പോൾ എൻ്റെ ഡിവൈസ് ആൻഡ്രോയിഡ് ഡിവൈസാണ്, പോക്കോ X2 ആണ്. അതിൽ HD ഹൈ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ഇപ്പം ഇത്തരം ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ HDRഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് നല്ല ക്യൂട്ടിലും ഗ്രാഫിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം സ്കോഡോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് ഞാൻ എന്തായാലും ചുമ്മാ വണ്ടി എടുത്ത് ചുമ്മാ ഇറങ്ങാൻ നോർത്ത്, ചുമ്മാ എവിടെയൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലത്തൊക്കെ ഞാൻ ജസ്റ്റ് പോയി നോക്കാൻ നോർത്ത് വണ്ടി എടുത്ത് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എന്തായാലും സോൺ കണ്ടിട്ട് മിലിറ്ററി ബേസിലോട്ടാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് മിലിറ്ററി ബേസിലോട്ടും പിന്നെ നോവലോട്ടും ജസ്റ്റ് ഒന്ന് കയറാൻ നോർത്ത്. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു ഇത് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഇവർ ഈ ബീറ്റ വേർഷൻ എടുക്കുന്നത് വെച്ചാൽ വേൾഡ് വാർ 2 ശേഷം ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, അതിനുശേഷം എന്തൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. ഇതിനു മുമ്പ് നമ്മുടെ സാധാ റാങ്കിൽ എന്ന് വെച്ചാൽ ഗ്ലോബൽ വേർഷനുള്ള റാങ്കിൽ വെച്ചാൽ വേൾഡ് വാറിന് മുമ്പുള്ള റാങ്കിലാണ് അതിലുള്ളത്. അപ്പം ബീറ്റ വേർഷനിൽ അങ്ങനെ കിട്ടുന്നത് റാങ്കിൽ 2.1 എന്ന രീതിയിൽ വേൾഡ് വാർ 2 ശേഷം ഉള്ള കാര്യങ്ങളാണ് എന്തായാലും ഇവർ ഇറക്കിയിരിക്കുന്നത്. അപ്പം എന്താ അടിപൊളി ഗ്രാഫിക്സൊക്കെ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. വീടിനൊക്കെ ഇപ്പം നമ്മുടെ സാധാ റാങ്കിലാണല്ലോ ഉള്ളതിലും വീടിനൊക്കെ നല്ലോണം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇവർ. ഇപ്പം എന്തായാലും നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവും എന്തായാലും അത്രയും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ വരച്ചിരിക്കുന്നത് ഇതിനകത്ത്. അപ്പം എന്തായാലും ഞാൻ ഇപ്പം വണ്ടി പിടിച്ച് നോവ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പം നോവയ്ക്ക് നല്ല രീതിക്ക് അവർ മാറ്റം വരുത്തിട്ടുണ്ട്. പോച്ചിങ് പോലെയല്ല, പോച്ചിങ് എന്ന് വെച്ചാൽ ഗ്രാഫിക്സിൻ്റെ മാത്രമേ ഉള്ളൂ, അല്ലാതെ നോവയിലാണെങ്കിൽ നല്ലവണ്ണം നല്ല രീതിക്ക് അവർ മാറ്റം വരുത്തിട്ടാണ് ഇവർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് മറ്റേ ബ്രിട്ടീഷുകാരുടെ തന്നെയാണെങ്കിലും അവരുടെ ക്വാർട്ടേഴ്സ് പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഫ്ലാഗ് റേസ് വെച്ചിട്ടുണ്ട്, അതുപോലത്തെ കണ്ടെയ്നർ. ഇപ്പം നമുക്ക് കണ്ടതുണ്ട് നല്ല, നമ്മൾ നേരത്തെ ഇറങ്ങിയ നോവ ഈ നോവ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാവും നല്ലവണ്ണം ഇവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല രസമുണ്ട് കാണാൻ, എന്തായാലും നോവ കാണുന്നത് നല്ല രസമുണ്ട്. വെയർഹൗസൊക്കെ കണ്ടോ, വെയർഹൗസൊക്കെ കണ്ട ഒരുമാതിരി അവരുടെ ഓഫീസ് പോലെ ആക്കിയിരിക്കുകയാണ് ഒരു വെയർഹൗസ്, ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ച്. ഏകദേശം നല്ല രീതിക്ക് തന്നെ PUBG കാര്യം ഇതിനു വേണ്ടി ഗ്രാഫിക്സിനാണെങ്കിലും വരച്ച് നല്ല ചേഞ്ചസ് എന്തായാലും ഇതിൽ വരുത്തിയിട്ടുണ്ട് ബീറ്റ് വേർഷനിൽ. അവിടെ നിന്ന് എന്തായാലും ഞാൻ നേരെ മിലിറ്ററി ബേസിലോട്ട് പോകുന്നതെന്ന് വിചാരിച്ചു. എൻ്റെ മോനെ കിടിലം ഗ്രാഫിക്സ് ആണ് ഗായ്സ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പം എനിക്ക് ശരിക്കും എന്തായാലും പേഴ്സണലി എനിക്ക് റാങ്കൽ 2.0 ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ. എന്തായാലും നല്ല രസമുണ്ട് ഗായ്സ്, കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലോർ പോലെയാണ് ജസ്റ്റ് പോകുന്ന വഴി ജസ്റ്റ് എല്ലാ സ്ഥലത്തൊന്നും കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റില്ല, കാരണം സോൺ ഇപ്പം തന്നെ അടുത്ത് കഴിഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് എൻ്റെ മോനെ മിലിറ്ററി ബേസ് തന്നെ, മിലിറ്ററി ബേസ് നല്ല രീതിക്ക് ഒരു മാറ്റം വരുത്തുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ മിലിറ്ററി ബേസ് തന്നെയാണെങ്കിലും നല്ല പച്ചപ്പ്, എനിക്കിത് കാണാൻ പറ്റി നമ്മുടെ ഈ റാങ്ക് ഗ്ലോബൽ വേർഷൻ റാങ്കുകളിലെ ലിബിക്ക് കളിക്കുന്ന മോഡലാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നപ്പം. കാരണം നല്ല രീതിക്ക് പച്ചപ്പ് മരങ്ങളും ബുഷ് കാര്യങ്ങളാണെങ്കിലും അവർ നല്ല രീതിക്ക് മാപ്പ് നല്ല ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. എനിക്ക് ശരിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടു റാങ്കൽ 2.0. അപ്പം എന്തായാലും മിലിറ്ററി ബേസിൽ നല്ല രീതിക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മിലിറ്ററി ബേസ് തന്നെയാണ് നല്ല രീതിക്ക് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിലിറ്ററി ബേസിലും നോവയിലും ജോർജിലൊക്കെയാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പം മിലിറ്ററി ബേസിൽ അവരുടെ നമ്മുടെ സീ ബിൽഡിങ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സീ ബിൽഡിങ് കണ്ടോ ഗായ്സ്, നല്ല അവരുടെ ഫ്ലാഗൊക്കെ വെച്ചത് നല്ല പക്ക അവരുടെ ഒരു ഓഫീസ് പോലെയൊക്കെ അവർ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് ഗായ്സ് ഇത്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അവർ നല്ല രീതിക്കാണ് ഇവർ എന്തായാലും PUBG-ക്കാർ ബീറ്റ വേർഷൻ ഇറക്കിയിരിക്കുന്നത്. ഞാൻ എന്തായാലും അധികം അങ്ങോട്ട് നീട്ടി വലിച്ച് പോകുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കണ്ട് കാണും, ഇത്രയും കണ്ട് വെച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം എനിക്കറിയാം എൻ്റെ ഈ ഓൺ വോയിസ് വെച്ചിട്ട് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്താ ശരിയായിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. കാരണം എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണിത്, എനിക്ക് ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൈമാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ചെറിയ ഓൺ വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കാണും. പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും എന്തായാലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത്രേ ഉള്ളൂ, ആർക്കും അധികം ഒന്നും ഇതിനകത്ത് കാണാനൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ സംഭവം മൊത്തം, ഇത്രേ ഉള്ളൂ. ഇത്രയും മാറ്റം മാത്രമാണ് ഇവർ വരുത്തിയിരിക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് നല്ല ചേഞ്ച് ഉണ്ട്, പിന്നെ 2 സ്ഥലത്ത് മാത്രം നല്ല ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചേഞ്ച് ആയിട്ട് എനിക്ക് ഒന്നും കണ്ടില്ല.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എൻ്റെ കുറ്റങ്ങളും കുറവുകളും എന്തെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനപ്പോൾ അത് അടുത്ത വീഡിയോയിൽ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം.